നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ ആക്രമണം. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടുത്ത 10 മണിക്കൂറിനുള്ളിൽ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. എന്നാൽ ഒന്ന് കാണട്ടെ എന്ന തിരിച്ച ഇസ്രായേലും വെല്ലുവിളിക്കുകയാണ്. ടെല്ലവീവിനും ഹൈഫയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരനഗരമായ സിസേറിയയിലാണ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത്. നെതന്യാഹുവിന്റെ വസതി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് എന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആക്രമണത്തിൽ സിസേറിയ നഗരം വിറച്ചതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് രാവിലെയാണ് ഹിസ്ബുള്ളയുടെ അസാധാരണ നീക്കം. ലബനോനിൽ നിന്നെത്തിയ ഡ്രോണുകളാണ് സിസേറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതി ലക്ഷ്യമിട്ട് എത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മേലും ബോംബ് പതിച്ചതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ആക്രമണ സമയത്ത് നെതന്യാഹു സ്ഥലത്തുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന വിശദീകരണവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ലബനോനിൽ നിന്ന് 3 മിസൈലുകൾ സിസേറിയ ലക്ഷ്യമിട്ട് എത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഒരു കെട്ടിടത്തിൽ പതിച്ചതായി സൈന്യം പറയുന്നു. ബാക്കി ഒരെണ്ണം തകർത്തതായും അവകാശപ്പെടുന്നുണ്ട്. ഡ്രോൺ ആക്രമണത്തിൽ സിസേറിയയിൽ വൻ സ്ഫോടനം ഉണ്ടായതായും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിസേറിയയിൽ ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി ഇസ്രായേൽ പോലീസും അറിയിച്ചിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഇവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. നെതന്യാഹുവിന്റെ വസതി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആക്രമണത്തിന് മുൻപ് അപായ സൈറണുകൾ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിസേറിയയിൽ നെതന്യാഹുവിന്റെ വസതിയുടെ പരിസരത്ത് നിരവധി ആംബുലൻസുകൾ നിർത്തിയിട്ടിട്ട് ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ടെല്ലവീവിന്റെ വിവിധ ഭാഗങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങിയതായി IDF പറയുകയാണ്. വടക്കൻ ടെല്ലവീവിലെ ഗ്ലിലോഡിൽ ഡ്രോൺ ആക്രമണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ ഇവിടെ ആക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് സൈന്യം അറിയിച്ചത്. മൊസാദ് ആസ്ഥാനവും IDF ഇന്റലിജൻസ് താവളവും സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്ലിലോഡിലാണ്. ഇതേസമയം തന്നെ വടക്കൻ ഇസ്രായേൽ നഗരങ്ങളിൽ പതിവ് പോലെ തന്നെ ഹിസ്ബുള്ള വ്യോമാക്രമണം തുടരുന്നുണ്ട്. തിബേരിയാസ്, ഹൈഫ, ഗലീലി തീരനഗരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു.